മാതാവിന് വല്ലാത്ത ആശങ്കയുണ്ട് അല്ലേ? ആശങ്കകൾ അസ്ഥാനത്തല്ല. പ്രത്യേകിച്ചും പിതാവ് കൊട്ടാരത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ മാതാവിന്റെ ചുമതലകൾ അധികരിച്ചിരിക്കുകയാണല്ലോ. എങ്കിൽ മഹാരാജൻ വരുന്നതുവരെ കുമാരന് ഒന്ന് ക്ഷമിച്ചുകൂടെ? അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാതിരുന്നുകൂടെ? എന്റെ ഹിതോപദേശങ്ങൾ വാവരുടെ മനസ്സിനെ സ്പർശിച്ചിട്ടേയില്ല എന്ന തെറ്റിദ്ധാരണയിൽ നിന്ന് തന്നെയാണ് മാതാവിന്റെ ഈ ആവശ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാതാവേ, പിതാവ് വരുന്നതുവരെ കാത്തുനിൽക്കാൻ ക്ഷമയില്ലാതെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് എടുത്തു ചാടുന്ന ഒരു ചഞ്ചല മനസ്സല്ല എന്റേതെന്ന് മാതാവ് മനസ്സിലാക്കിയാലും, ഞാൻ അറിയാതെ മാതാവും ആലങ്ങാട്ട് ഗുരുക്കളും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ലേ? മകനെ, മാതാവിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. മാതാവേ, മണികണ്ഠനെ സ്നേഹിക്കുന്ന മാതാവ് മാത്രമല്ല, മാതൃരാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്ഞിയുമാണ് മാതാവെന്ന് എനിക്കറിയാം. എന്നെ ഒഴിവാക്കി ആലങ്ങാട്ട് ഗുരുക്കളുടെ വാക്കുകൾക്ക് കാതുകൊടുത്തത് ദേശത്തിന്റെ സ്വാതന്ത്ര്യദാഹിയായ മാതാവിലെ പന്തള രാജ്ഞിയാണ്. ആ രാജ്ഞിയെ കുറ്റം പറയാനല്ല, കുമ്പിടാനാണ് ഈ മണികണ്ഠനിഷ്ടം. പിന്നെ ഗുരുക്കളുടെ നാവിൽ നിന്നും മാതാവ് കേട്ടത് കുടിലബുദ്ധിക്കാരനായ മന്ത്രിയുടെ വാക്കുകളായിരുന്നു. അത് മാതാവിനെ പരമാവധി സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയായിരുന്നു. മാതാവ് ഭയപ്പെടുന്നത് പോലെ ബാബറിൽ നിന്നും ഒരാപത്തും പന്തളത്തിനുമേൽ ഉടനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാതാവേ, അറിയാം, കുമാരന്റെ വാക്കുകളെ ദൈവവാക്യം പോലെ വിശ്വസിക്കുന്നവളാണ് നാം. നമ്മിൽ പന്തള രാജ്ഞി മാത്രമല്ല, കുമാരനെ സ്നേഹിക്കുന്ന മാതാവ് കൂടിയുണ്ടെന്ന് കുമാരൻ പറഞ്ഞില്ലേ? നിഷ്കളങ്കനായ കുമാരനെ വാവർ സ്നേഹം നടിച്ച് ചതിക്കുമോ എന്ന മാതാവിന്റെ ആശങ്കയുമായിട്ടാണ് നാം നിൽക്കുന്നത്. നാം ഇപ്പോൾ നിന്റെ മാതാവാണ് മകനെ. വിഷമിക്കരുത് മാതാവേ, പന്തളം കാക്കാൻ ഈ മണികണ്ഠൻ നെടുന്തൂണായി നിൽക്കുമ്പോൾ എന്റെ മാതാവ് സങ്കടപ്പെടരുത്. അത് എനിക്കും താങ്ങാവുന്നതിനപ്പുറമാണ്. കുറച്ചു കാലം കൂടി പുറക്കാട്ട് കടപ്പുറത്ത് ക്ഷമയോടെ കാത്തിരിക്കണമെന്ന എന്റെ ഉപദേശം അത് വാവർ അനുസരിച്ചിരിക്കും. പക്ഷേ എന്റെ വാക്കുകൾ അനുസരിക്കാത്ത ഒരു മഹാശത്രു നമുക്കുണ്ട്. ഉദയനൻ. ഉദയനന്റെ പേര് കുമാരൻ ഇപ്പോൾ പറഞ്ഞത് എന്തിനാണ്? വാവരുമായിട്ടുള്ള എന്റെ സഖ്യം ഉദയനനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദയനനെ കുറിച്ച് വാവർ പറഞ്ഞ കാര്യങ്ങൾ മാതാവ് അറിഞ്ഞിരിക്കണം. എരുമേലി കുരുമുളകിന്റെയും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളുടെയും അക്ഷയഖനിയാണെന്ന് ഉദയനിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു വശത്തുകൂടി ഞാൻ എരുമേലി ആക്രമിക്കുമ്പോൾ മറുവശത്തുകൂടി ഉദയനൻ പന്തളവും ആക്രമിക്കും എന്നായിരുന്നു ധാരണ. കുറച്ചു കാലമായി ഉദയനൻ പന്തളം ആക്രമിക്കാറില്ലല്ലോ. ഇല്ല, പന്തള രാജാവിന്റെ സൈനിക ശക്തിയും ആക്രമണ നൈപുണ്യവും ഭയന്നാണ് ഉദയനൻ ആക്രമണത്തിന് തയ്യാറാവാത്തത്. അപ്പോൾ പന്തളത്തിന്റെ പ്രതിരോധ ശക്തിയെ ഉദയനൻ ഭയക്കുന്നുണ്ട് അല്ലേ? അതെ, ഞാനും ഉദയനനും ഒത്തുചേർന്ന് പന്തളത്തെ കീഴടക്കാമെന്ന് ഉദയനൻ ഉറപ്പുണ്ട്. കീഴടക്കിയ ശേഷം എരുമേലിയിലെ സമ്പത്ത് തുല്യമായി വീതിച്ചെടുക്കാമെന്ന് ഉദയനൻ എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. അതിൽ പ്രകാരമാണ് ഞാൻ സേനയുമായി വന്നത്. അപ്പോൾ വാവരുടെ പിൻബലമില്ലെങ്കിൽ ഉദയനൻ ഇനി പന്തളത്തെ ആക്രമിക്കില്ല. ഇല്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഉദയനന്റെ ഉപദേശത്തോടും ഒത്താശയോടും കൂടിയാണ് വാവർ പുറക്കാട്ടെത്തിയിരിക്കുന്നത്. അതെ, ഒരു വശത്തുകൂടി ഉദയനന്റെ ആക്രമണം, മറുവശത്തുകൂടി
വാവരുടെ ആക്രമണം. ഈ രണ്ട് ആക്രമണങ്ങളും ഒരേ സമയത്തുണ്ടായാൽ പന്തളം ശത്രുക്കൾക്ക് അധീനമാകുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ മാതാവേ? അതുകൊണ്ടാണ് നമ്മുടെ ഒരു ശത്രുവായ വാവരുമായി ഞാൻ സഖ്യം കൂടിയിരിക്കുന്നത്. അപ്പോൾ ഉദയനന്റെ ആക്രമണം ഉടനെ ഉണ്ടാകില്ലല്ലോ? ഇല്ല, വാവർ എരിമേലി ആക്രമിച്ചു തുടങ്ങിയെന്ന വിവരം കിട്ടിയാൽ മാത്രമേ ഉദയനൻ പന്തളം ആക്രമിക്കുവാൻ തുടങ്ങുകയുള്ളൂ. ഉദയനൻ എന്ന ഓടുന്ന ശ്വാവിന് മുന്നിൽ ഒരു മുഴം നീട്ടിയെറിയുവാനുള്ള കല്ലാണ് വാവർ. വാവർക്ക് വ്യാപാര സ്വാതന്ത്ര്യം നൽകി എരുമേലിയിൽ തളച്ചിട്ടാൽ വാവർ നമുക്ക് മിത്രവുമായി. പിന്നെ ഉദയനൻ എന്ന ശത്രുവിനെ ഭയക്കുകയും വേണ്ട. എന്താ, മാതാവിന്റെ ആശങ്ക അല്പമെങ്കിലും മാറിയോ? സമ്മതിച്ചിരിക്കുന്നു മകനെ. നിന്റെ കുരുന്ന ബുദ്ധിയിൽ ഉദിച്ച ഈ ചാണക്യതന്ത്രം തൽക്കാലം പന്തളത്തെ രക്ഷിച്ചിരിക്കുന്നു. മഹാരാജന്റെ അഭാവത്തിൽ പന്തളത്തിന് രക്ഷാകവചം തീർത്ത് നിന്റെ പ്രായോഗിക ബുദ്ധിക്ക് മുൻപിൽ അമ്മ നമിച്ചു പോകുന്നു. പക്ഷെ മകനെ, വാവരെ പോലെയുള്ളൊരു വിദേശിയെ തീർത്തുമങ്ങ് വിശ്വാസത്തിലെടുക്കരുത്. പുറക്കാട്ട് വസിച്ചുകൊണ്ട് വാവർ ഉദയനുമായി സമ്പർക്കം പുലർത്തുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. അതിനായി വിശ്വസ്തരായ ചാരന്മാരെ തന്നെ നിയോഗിച്ചുകൊള്ളണം. മാതാവിന്റെ ഹിതം പോലെ. മണികണ്ഠ, പന്തളരാജ്ഞിയല്ല മാതാവാണ് പറയുന്നത്. രാജ്യത്തിനു വേണ്ടി രക്ഷാകവചം തീർത്ത നിനക്ക് ചുറ്റും ഒരു രക്ഷാകവചം എപ്പോഴും ഉണ്ടായിരിക്കണം. ചതിയിൽ പെടാതെ സൂക്ഷിക്കണം. ആയിക്കോട്ടെ മാതാവേ. മാതാവിനിപ്പോൾ സമാധാനമായി. നാമായിട്ട് മണികണ്ഠനെതിരെ ഒന്നും പ്രവർത്തിക്കേണ്ടതാരുതരെ. പന്തള ദേശത്തുകാർ തന്നെ മണികണ്ഠനെതിരെ നീങ്ങിത്തുടങ്ങി. സാമന്ത പ്രഭുക്കളെല്ലാം മണികണ്ഠനെതിരെ ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചു കഴിഞ്ഞു. മണികണ്ഠന്റെ ഉദ്ദേശശുദ്ധിയിൽ പന്തള റാണിക്കും സന്ദേഹം തോന്നി തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സന്ദേഹം. ആ സന്ദേഹവും അസ്ഥാനത്തല്ല. പന്തള രാജൻ മടങ്ങി വരുന്നതുവരെ വാവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കരുതെന്ന് റാണി വിലക്കിയിട്ടും മണികണ്ഠൻ കൂട്ടാക്കുന്നില്ലല്ലോ. മണികണ്ഠന്റെ ആ നിലപാട് മഹാറാണിയിൽ വല്ലാതെ സംശയം ജനിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വാവരാണ് മണികണ്ഠന്റെ അനുകൂല ശക്തിയായി ഉറച്ചു നിൽക്കുന്നത്. വാവരെയും മണികണ്ഠനെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു ചതിപ്രയോഗം ഒന്ന് തൊടുത്തു വിട്ടുകൊടുക്ക് ദേവേന്ദ്ര. ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ബ്രഹ്മാസ്ത്രം ഉരുത്തിരിഞ്ഞു വന്നാൽ തൊടുത്തു വിട്ടിരിക്കും. കുമാരനെ വഴിക്കണ്ണുമായി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. മടങ്ങി വരാമെന്ന വാക്കൊക്കെ കുമാരൻ വിസ്മരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. കടപ്പുറം വിട്ട് പോകാമെന്നൊക്കെ വാവർ സാബിനോട് ഞാൻ നിർബന്ധിച്ചതാണ്. സാബിനാണെങ്കിലോ കുമാരന് നൽകിയ വാക്കിനെ മറികടന്ന് എങ്ങോട്ടും ചലിക്കില്ല എന്ന പിടിവാശി. കുമാരൻ വരാൻ വൈകിയപ്പോൾ വാവരുടെ കാര്യം വിസ്മരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാനും സംശയിച്ചു. എന്താ കുമാര ഇത്രയും വൈകിയത്? വാവർ സാബിന് പന്തളത്തിൽ പ്രവേശിക്കാൻ കൊട്ടാരം വക ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ. പിതാവ് സ്ഥലത്തില്ലാത്ത സാഹചര്യത്തിൽ മാതാവിന്റെ പൂർണ്ണ മനസ്സോടെയുള്ള സമ്മതവും കിട്ടണം. ഒക്കെ ശരിയായി വന്നപ്പോഴേക്കും കുറച്ചു വൈകിപ്പോയി. എന്നെ പന്തളത്തിൽ പ്രവേശിപ്പിച്ചിട്ട് എന്താ കാര്യം? വാവർ സാബിന് എരുമേലിയിൽ ഒരു ആസ്ഥാനം പണിതു നൽകുവാനാണ് എന്റെ തീരുമാനം. എന്താ, വിശ്വാസമാകുന്നില്ലേ? കുമാര, ഞാൻ വിദേശിയാണ്, വരത്തനാണ്.
കടൽ കൊള്ളക്കാരനെന്ന് കുപ്രസിദ്ധി നേടിയവനാണ്. പന്തളം ആക്രമിച്ച് സ്വന്തമാക്കാൻ വന്നവനുമാണ്. അങ്ങനെയുള്ള എനിക്ക് പന്തളത്തെ തന്ത്രപ്രധാനമായ എരുമേലിയിൽ തന്നെ ആസ്ഥാനം അനുവദിക്കുന്നു എന്ന് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നി. ഇത്ര പെട്ടെന്ന് ഈ മഹാപാപിയെ വിശ്വാസത്തിലെടുത്തു കുമാരൻ. വിശ്വസിക്കാം ബാവർ സാബ്, കൊള്ളയും അക്രമവും വെടിഞ്ഞ ബാവർ ഒരു നിർജീവ ജന്മമായി പോയെന്നോ ബാവർക്ക് ദിശാബോധം നശിച്ചു പോയി എന്നൊക്കെയാണ് ഈ നിമിഷം വരെ ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ബാവർ സാബ്, അങ്ങേക്ക് ദിശാബോധം ഒട്ടും തെറ്റിയിട്ടില്ല. ഗാഢമായ സ്നേഹവും മനുഷ്യത്വവും നേർബുദ്ധിയും കൈമുതലായുള്ള ഒരു ഉത്കൃഷ്ട വ്യക്തിത്വത്തെ തന്നെയാണ് അങ്ങേക്ക് യജമാനനായി കിട്ടിയിരിക്കുന്നത്. അത് അങ്ങയുടെ പൂർവജന്മ പുണ്യം കൊണ്ട് തന്നെയാണ്. സമാധാനമായി സാബ്, ഈ അനുയായിക്ക് സമാധാനമായി. അല്പദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മനസ്സുകളിൽ സാഹോദര്യ ബന്ധം രൂഢമൂലമായി കഴിഞ്ഞു. പന്തളത്തെ ആര് ചതിച്ചാലും ബാവർ ചതിക്കില്ലെന്ന് മനസ്സിൽ അടിവരയിട്ട് കഴിഞ്ഞു ഈ മണികണ്ഠൻ. ആ വിശ്വാസം മരണം വരെ മടിയൻ സംരക്ഷിക്കും. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുവാനുണ്ട്. ഉദയനൻ നോട്ടമിട്ടിരിക്കുന്ന സ്ഥലമാണ് എരുമേലി. ഒരിക്കൽ അയാൾ ആ സ്ഥലം നശിപ്പിച്ചിട്ടുള്ളതുമാണ്. ആ ദുരന്തം ഇനി ആവർത്തിക്കാൻ ഇടവരരുത്. വാവരുടെ നെഞ്ചിലെ വിടിപ്പ് തുടരുന്നതുവരെ ഉദയനൻ ആ മണ്ണിൽ കാലുകുത്തില്ല കുമാര. ആയുധമെടുക്കില്ലെന്ന് സാവ് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ജാഫറിൻ അങ്ങനെ പ്രതിജ്ഞയൊന്നുമില്ലല്ലോ. അഥവാ ഉദയനൻ ആക്രമണത്തിന് വന്നാൽ അവൻ പിന്നെ ജീവനോടെ മടങ്ങില്ല. സത്യം. റാണി തിരുമനസിനെ അടിയനോടുള്ള നീരസം വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് അടിയൻ മനസ്സിലാക്കും. എന്നാലും രാജ്യത്തിന്റെ ഉത്തമ താൽപര്യം സംരക്ഷിക്കാൻ ഈ കടുത്ത നിലപാടിൽ അടിയനും സാമന്തന്മാരും ഉറച്ചു തന്നെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും എതിർപ്പും ആശങ്കയും അവഗണിച്ച് കുമാരൻ തന്നിഷ്ടം പ്രവർത്തിക്കുകയാണ്. പന്തള രാജ്യത്തിന്റെ സിരാകേന്ദ്രമാണ് എരുമേലി. എരുമേലിയില്ലാത്ത പന്തള രാജ്യം മാംസവും മജ്ജയും നഷ്ടപ്പെട്ട അസ്ഥികൂടത്തിന് തുല്യം. അങ്ങനെയുള്ള എരുമേലി വിദേശീയനായ ബാവർക്ക് അടിയറവയ്ക്കുന്നു. ഇത് തികച്ചും ഏകപക്ഷീയമായ തീരുമാനമാണ്. അത് കടുത്ത രാജ്യദ്രോഹമല്ലേ തിരുമനസേ? കുമാരൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അത് ന്യായമാണ്, നീതിയാണ്, ധർമ്മമാണ് എന്നൊക്കെ അല്ലേ റാണി തിരുമനസ് സമർത്ഥിക്കാൻ പോകുന്നത്? ക്ഷമിക്കണം തിരുമനസ്. മഹാരാജൻ മടങ്ങി വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അടിയനും സാമന്തന്മാരും ഒരുവിധത്തിലും അനുവദിക്കില്ല. അടിയന്റെ വാക്കുകൾക്ക് പാരുഷ്യം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയെ ഓർത്ത് അടിയന് മാപ്പ് നൽകിയാൽ. ആലങ്ങാട്ട് ഗുരുക്കളുടെ നേതൃത്വത്തിൽ ആഭ്യന്തര കലാപം തുടങ്ങുന്നു എന്ന വാർത്ത മന്ത്രി മഹാറാണി അറിയിച്ചിട്ടുണ്ടാവും. ഇപ്പോഴെന്തായിരിക്കും മഹാറാണിയുടെ അവസ്ഥ? മഹാറാണി മരവിച്ച് മരപ്പാവയെ പോലെ ഒരേ ഇരിപ്പായിരിക്കും. മറ്റേതൊരു സാമന്തൻ രാജസ്ഥാനവുമായി വിഘടിച്ചു എന്നറിഞ്ഞാലും റാണിക്ക് കുലുക്കമുണ്ടാവില്ല. പക്ഷേ പന്തളത്തിന്റെ ആഭ്യന്തര പ്രതിരോധത്തിന്റെ ആണിക്കല്ലായ ഈ ആലങ്ങാട്ട് ഗുരുക്കൾ തെറ്റിയെന്നറിഞ്ഞാൽ കൊട്ടാരമൊന്ന് കിടുങ്ങും, കീഴ്മേൽ മറിയും. മറിയട്ടെ, സാമന്ത പ്രഭുക്കന്മാരുടെ സംഘടിത ശക്തി എന്താണെന്ന് റാണിയും ഒന്ന് അറിയട്ടെ. നാം ആലോചിക്കുന്നത് പന്തള രാജ്യന്റെ അഭാവത്തെ കുറിച്ചാണ്. തിരുമനസ്സുകൊണ്ട് മാതൃരാജ്യം വിട്ട് ഏറെ നാൾ എങ്ങും തങ്ങിയ ചരിത്രമില്ല. മധുരയിൽ പാണ്ഡ്യരാജന്റെ സംരക്ഷണയിൽ കഴിയുന്ന അദ്ദേഹത്തിന് ആപത്തൊന്നുമേ സംഭവിക്കാനും സാധ്യതയില്ല.
പിന്നെന്താണ് മഹാരാജൻ സംഭവിച്ചത്? നമ്മുടെ ആലോചനയിൽ മഹാരാജൻ മടങ്ങി വരാത്തതിന് ഒരു കാരണം കാണുന്നു. എന്താണ്? മണികണ്ഠൻ കൊട്ടാരത്തിൽ മടങ്ങിയെത്തുന്നുള്ള വിവരം മഹാരാജൻ ഇതിനോടകം അറിഞ്ഞു കാണുമല്ലോ. കുറച്ചു കാലം തന്റെ അഭാവത്തിൽ മണികണ്ഠൻ രാജ്യം ഭരിക്കട്ടെ എന്ന് രാജാവ് തീരുമാനിച്ചു കാണും. മണികണ്ഠന്റെ ഭരണ സാമർത്ഥ്യം പരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കും രാജാവ് മാറി നിൽക്കുന്നത്. എന്താ, ശരിയായിക്കോട്ടെ. ശരിയാകാം. അവിടെയുമുണ്ടല്ലോ ഒരു അപകടം. വാവർ പന്തളത്തുണ്ട് എന്നതിനേക്കാൾ മാരകമായ ഒരു അപകടം. അതെന്താണ്? പെരുമനസ്സുകൊണ്ട് യുവരാജാവാകാൻ മണികണ്ഠനെ പരിശീലിപ്പിക്കുന്നുവെങ്കിൽ ആരാവും അടുത്ത പന്തള രാജാവ്? മണികണ്ഠൻ തന്നെ. അതിനേക്കാൾ വലിയൊരു അധപ്പതനാവസ്ഥ ഉണ്ടാകാനുണ്ടോ? ഉന്നത കുലജാതരും ധനാഠ്യരും സാമന്ത ശ്രേഷ്ഠരുമായ നമ്മളെയൊക്കെ ഭരിക്കുന്നത് മണികണ്ഠനും. കുലമേത്, മതമേത്, ജാതി ഏതെന്നൊന്നും അറിയാൻ കഴിയാത്ത ഒരു പീറക്കാട്ടുവാസിയോ? ആ ഉദ്യമവും തടഞ്ഞിരിക്കണം. മന്ത്രിയെ കൂട്ടുപിടിച്ച് അതിനുള്ള കരുക്കളും നമ്മളിപ്പോഴേ മുന്നോട്ട് നീക്കിയിരിക്കണം. നമുക്കിനി വിശ്രമിക്കാൻ സമയമില്ല. ആലങ്ങാട്ട് ഗുരുക്കളെ നിസാരനായി കാണരുത്. ഒരു കാലത്ത് നാട്ടുരാജ്യങ്ങൾക്കിടയിൽ പ്രതിരോധ ശക്തിയിൽ നെടുനായകത്വം വഹിച്ചിരുന്നത് പന്തള രാജ്യമാണ്. അത് ആലങ്ങാട്ട് ഗുരുക്കളുടെ ആയോധന പരിശീലനത്തിന്റെ ഫലമായിട്ടായിരുന്നു. അങ്ങനെയുള്ള ആലങ്ങാട്ട് ഗുരുക്കളുടെ നേതൃത്വത്തിലാണ് പന്തളത്ത് ആഭ്യന്തര സംഘർഷം ഉണ്ടാകാൻ പോകുന്നത്. അത് ദേശത്തിന് ഗുണം ചെയ്യുമോ കുമാര? നമ്മുടെ ആശങ്ക മറ്റൊന്നാണ്. മണികണ്ഠകുമാരനെ അനുസരിച്ച് വാവരിപ്പോൾ അടങ്ങി ഒരുങ്ങി കഴിയുന്നു. രാജ്യത്ത് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ വാവരുടെ ചിന്ത മാറിയാലും തനിക്ക് എരുമേലിയിലുള്ള വ്യാപാര സ്വാതന്ത്ര്യം മാത്രം പോരാ, പന്തളരാജ്യം മുഴുവൻ തനിക്ക് അധീനമാക്കണമെന്നുള്ള മോഹത്തോടെ വാവർ ആക്രമണം തുടങ്ങിയാലോ? രാജ്യത്തിനകത്ത് മന്ത്രിയും പുറത്ത് വാവരും, പന്തളം ചിന്ന ഭിന്നമാവില്ലേ കുമാര? അങ്ങനെയൊന്നും സംഭവിക്കില്ല മാതാവേ. സംഭവിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. എത്രയും പെട്ടെന്ന് മഹാരാജനെ പന്തളത്തേക്ക് വരുത്തണം. മഹാരാജൻ നേരിട്ട് ചെന്ന് ഗുരുക്കളെ കണ്ടാൽ രാജഭക്തനായ ഗുരുക്കൾ ആഭ്യന്തര കലാപത്തിൽ നിന്നും പിന്മാറിയിരിക്കും. രാജ്യത്ത് ആഭ്യന്തര സംഘർഷം നടക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നത് മന്ത്രിയാണ്. അതിന് പിന്നിലുള്ള ലക്ഷ്യം എന്നെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക എന്നത് തന്നെയാണ്. അതൊന്നും ഓർത്ത് മാതാവും സേനാധിപനും മനസ്സ് പുണ്ണാക്കരുത്. ഞാൻ പന്തളത്തുള്ളപ്പോൾ ഒരു ശക്തിയെയും രാജ്യം ശിഥിലമാക്കാൻ അനുവദിക്കുകയില്ല. മാതാവേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. പിതാവ് ഉടനെ മടങ്ങിയെത്തുന്നു. ഇതാ പിതാവിന്റെ സന്ദേശമാണ്. കുമാരൻ സന്ദേശം വായിച്ചതാണല്ലോ. പന്തള രാജവംശത്തിന് കഷ്ടകാലമാണത്രേ. മഹാരാജൻ വരുന്ന വഴിക്ക് ഒരു മഹാശിവക്ഷേത്രമുണ്ട്. അവിടെ ദർശനം നടത്തി പരിഹാര കർമ്മങ്ങളും നടത്തിയിട്ടേ അദ്ദേഹം മടങ്ങി വരികയുള്ളൂ എന്നും എഴുതിയിട്ടുണ്ട്. വളരെ സന്തോഷമായി മകനെ. ആലങ്ങാട്ട് ഗുരുക്കളുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന ആഭ്യന്തര കലാപം മഹാരാജൻ വരുന്നതോടെ മാറിക്കിട്ടു. മനസ്സിന്റെ ഭാരം വല്ലാതെ ഒഴിഞ്ഞിരിക്കുന്നു. പന്തളരാജ്യം ശത്രു വിമുക്തമായിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയുമായിട്ടായിരിക്കണം പിതാവിനെ എതിരേൽക്കേണ്ടത്. വാവർക്ക് എരുമേലിയിൽ താവളം അനുവദിക്കണമെന്ന് കുമാരന്റെ തീരുമാനം. അത് കേൾക്കുന്ന മാത്രയിൽ മഹാരാജൻ കോപിഷ്ടനാകാൻ സാധ്യതയുണ്ട്. അത് ഉദയനന്റെ ആക്രമണം ചെറുക്കാനാണ് എന്ന കാരണം
കുമാരൻ തന്നെ തിരുമനസിനെ ബോധ്യപ്പെടുത്തണം. മാതാവിന്റെ ഹിതം പോലെ മഹാരാജൻ മടങ്ങി വരാത്തതിന് കാരണം ശത്രുഭയമാണെന്ന ആരോപണം ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. അതിനു മുൻപേ ഈ സന്തോഷ വാർത്ത ഞാൻ മന്ത്രിയെ അറിയിക്കട്ടെ മാതാവേ. കുമാര, തൽക്കാലം മന്ത്രിയെ അറിയിക്കേണ്ട. മന്ത്രിയിൽ ദുരൂഹതയേറട്ടെ. തിരുമനസിനെ കുറിച്ചുള്ള ആരോപണങ്ങളും പരമാവധി പുറത്തു വന്നോട്ടെ. എന്നിട്ട് തക്കതായ സന്ദർഭം വരുമ്പോൾ മാത്രം അറിയിച്ചാൽ മതി. മാതാവിന്റെ ഹിതം പോലെ. കൊള്ളക്കാരനായ വാവർ അപമാന ഭാരത്താൽ നിന്ന നിൽപ്പിൽ തന്നെ ഉരുകി ഒലിച്ച തറവാടെന്ന ചരിത്ര പ്രസിദ്ധി ആലങ്ങാട്ട് തറവാട് നേടിയിരിക്കുന്നു.